സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ആഗസ്റ്റ് 29 ഇന്നത്തെ വായനകൾ: വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1 രണ്ടാം അധ്യായം 1-6 തിരുവചനങ്ങൾ. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്കെഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. നാം അവൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ അതിൽ നിന്ന് നാം അവനെ അറിയുന്നുവെന്ന് തീർച്ചയാക്കാം. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു, അവനിൽ സത്യമില്ല. എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു. അവനിൽ വസിക്കുന്നെന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:5 വാക്യങ്ങൾ: ചില ആളുകൾ ദേവാലയങ്ങളെപ്പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. അവർ ചോദിച്ചു, ഗുരു, ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്?
അവൻ പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും. നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത്. യുദ്ധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല. അവൻ തുടർന്നു, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും. വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും. ഇവയ്ക്കെല്ലാം മുൻപ് അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗ്രഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും വിജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും, എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ദുരിതങ്ങളുടെയും സഹനങ്ങളുടെയും നാളുകളിൽ പ്രലോഭകരെയും പ്രലോഭനങ്ങളെയും ചെറുത്തു നിൽക്കാനുള്ള കഴിവും ജ്ഞാനവും യഥാർത്ഥ ക്രിസ്തുശിഷ്യന് ദൈവം നൽകുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ജഠമുള്ളിടത്തോളം കാലം മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത ജീവിത അനുഭവങ്ങളാണ് പ്രലോഭനങ്ങൾ. രോഗങ്ങളായും പീഡനമായും പട്ടിണിയായും മഹാമാരിയായും അധിക്ഷേപങ്ങളായും ഒക്കെ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും തളർത്താൻ ശക്തിയുള്ളതാണവ. ഈ പ്രലോഭനങ്ങളെയെല്ലാം നേരിട്ട് വിജയിച്ച ക്രിസ്തുവിൻ്റെ ശക്തിപ്പെടുത്തുന്ന വാക്കുകളാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രതിപാദ്യം. അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് അത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്നവൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. 40 ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും ക്രിസ്തുവിന് പ്രലോഭനങ്ങളുടെ നാളുകളായിരുന്നുവെങ്കിലും ദൈവികജ്ഞാനത്താലും ചെറുത്തുനിൽപ്പിനുള്ള വരങ്ങളാലും ക്രിസ്തു പീഡനങ്ങളെ അതിജീവിച്ചു. ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നവൻ ഒരു നാളും പതറില്ല എന്ന് ക്രിസ്തു എന്നെ പഠിപ്പിക്കുന്നു. അടിസ്ഥാനം ഉറപ്പുള്ളതാണെങ്കിൽ അപകടങ്ങൾക്ക് സാധ്യതയില്ലെന്ന് ഞാൻ തിരിച്ചറിയണം. പ്രലോഭനങ്ങളെയും ദുരിതങ്ങളെയും അതിജീവിക്കാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം. നല്ല തമ്പുരാനെ, ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തിയും ജ്ഞാനവും നിന്നിൽ നിന്ന് സ്വന്തമാക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗീ പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും
വിശിഷ്യ, ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണതയുള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകി വരുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. അമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ആത്മാവോടും പൂർണ്ണ മനസ്സോടും ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. പാപക്കറകൾ നീക്കി ആത്മം ശുദ്ധി ചെയ്തു, മനഃശാന്തിയേകി രോഗസൗഖ്യം തന്നു. എന്നാഥനെന്നേശുവേ ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ, എൻ ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിലമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നിൽ വാസം ചെയ്യും പരിശുദ്ധാത്മാവേ, എൻ ദേഹമല്ലോ നിൻവാസഗേഹം. ത്രിത്വൈക ചൈതന്യമേ ജീവിക്കും ദൈവത്തിൻ അരുവിയേ, എൻ ജീവിക്കും ദൈവത്തിൻ അരുവിയേ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ. ഊർന്ന
ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ കർത്തൃസന്നിധി സേവ ചെയ്യും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ കർത്തൃസന്നിധി സേവ ചെയ്യും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ എന്നിട്ടുമെന്തേ മകനെ മകളേ
തിരിച്ചറിയാത്തതെന്തേ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിന്നേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ, 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ. ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ.
അന്നു നീ സെഹിയോനിൽ തീനാവായപ്പോൾ അസാധ്യമെല്ലാം സാധ്യമാക്കുവാൻ ഇന്നും എന്നും എപ്പോഴും നീ കൂടെ നിൽക്കണേ, ഇന്നും എന്നും എപ്പോഴും നീ കൂടെ നിൽക്കണേ. ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ. ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, ആവസിക്കട്ടെ.